ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, വേഗമരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ ജീവമന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കൃപാലുവാകുന്ന ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ മഹനീയമാകുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രോഗ്രാം കണ്ട പല വ്യക്തിത്വങ്ങളും ഫോണിലൂടെ ഞങ്ങളെ വിളിച്ച് അനേക വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗം ഞങ്ങൾ ഇടയാക്കി. അനേകർക്ക് ദൈവവചനം ആശ്വാസകരമായി, അനേകർക്ക് ദൈവവചനം വിടുതലായി എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാനും അവർ ഞങ്ങളെ അത് വിളിച്ചു പറയുവാനും ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ സർവശക്തനാകുന്ന ദൈവം ഇടയാക്കി സകല മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ 73 സങ്കീർത്തനം 24 വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 73 സങ്കീർത്തനം 24 വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ആലോചനയാൽ എന്നെ നടത്തും, പിന്നത്തേതിൽ അത് മഹത്വത്തിൽ കൈക്കൊള്ളും. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. ഇത് പലപ്പോഴും ഈ സങ്കീർത്തന ഭാഗങ്ങളെല്ലാം ഇസ്രായേൽ ജനങ്ങള് മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പാടിയ സങ്കീർത്തനമാണ്. രണ്ട്, അഭിഷക്തന്മാർ ക്ലേശങ്ങളും ദുഃഖങ്ങളും ശത്രു സംഹാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച സമയത്ത് ശത്രു അവർക്ക് ചുറ്റും പാളയം ഇറങ്ങിയപ്പോൾ അവർ പാടിയ സ്തുതിച്ച സങ്കീർത്തനങ്ങളാണ് 1 to 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ. സ്തോത്രം. ഈ സങ്കീർത്തന ഭാഗങ്ങളെ കുറിച്ച് ഏകദേശം അനേക തട്ടുകളായിട്ടാണ് സങ്കീർത്തനങ്ങൾ തിരിച്ചിരിക്കുന്നത്. മശിക സങ്കീർത്തനമുണ്ട്, സ്തോത്ര സങ്കീർത്തനമുണ്ട്, ശാപ സങ്കീർത്തനമുണ്ട്, അജ്ഞാത സങ്കീർത്തനമുണ്ട്. അങ്ങനെ വിവിധ തട്ടുകളായിട്ട് സങ്കീർത്തനങ്ങൾ തിരിച്ചിട്ടുണ്ട്. 73 സങ്കീർത്തനം അതിൻ്റെ എഴുത്തുകാരൻ ആസാഫ് എന്ന് ശക്തമായിട്ട് തിരുവചനത്തിൽ അതിൻ്റെ ഹെഡിങ്ങിൽ കാണുന്നുണ്ട്. 5-6 വ്യക്തികളിൽ കൂടെയാണ് 150 സങ്കീർത്തനം എഴുതപ്പെടുവാട്ടിടയായത്. ദാവീദ് എഴുതി, ആസാഫ്, മോശ, കോരഗ് പുത്രന്മാര് എന്നിത്യാദി വ്യക്തികളിൽ കൂടെയാണ് സങ്കീർത്തനം എഴുതിയത്. എന്നാൽ ഭൂരിപക്ഷവും സങ്കീർത്തനങ്ങൾ അജ്ഞാത സങ്കീർത്തനമാണ്, ആര് എഴുതി എന്ന് വ്യക്തതയില്ല. ഫ്രൈസലോർ ചരിത്രകാരന്മാർ പറയുന്നത് ഈ അജ്ഞാത സങ്കീർത്തനം ഭൂരിപക്ഷവും ദാവീദിനാൽ എഴുതപ്പെട്ട തിരുവചനമെന്ന സങ്കീർത്തന ഭാഗമെന്ന് ചരിത്രം ഇതിനെക്കുറിച്ച് വിവർത്തിക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തണം, പിന്നത്തേതിൽ മഹത്വത്തിൽ അതെന്നെ കൈക്കൊള്ളും. എന്താണ് ആലോചന? മനുഷ്യന്റെ വാക്കുകൾ, മനുഷ്യന് കൊടുക്കുന്നതിന് ആലോചന എന്ന് പറയും. സ്തോത്രം. എന്നാൽ 3 തരത്തിലുള്ള ആലോചനയുണ്ട്. 1, മനുഷ്യന് കൊടുക്കുന്ന ആലോചന. 2, ദൈവ വചനത്തിൽ കൂടെയുള്ള ആലോചന. 3, പ്രവാചകന്മാരിൽ കൂടെയുള്ള ആലോചന. 4, ദൈവാത്മാവ് ദൈവം നേരിട്ട് തരുന്ന ആലോചനകൾ. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ അനേക ഭാഗത്തിൽ തിരുവചനത്തിൽ ശക്തമായിട്ട് കിടപ്പുണ്ട്. അബ്രഹാം യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാര് അബ്രഹാമിനോട് സംസാരിച്ചു, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ തളർന്നു കിടക്കുമ്പോൾ ഏലിയാവിനോട് ദൈവം ചോദിച്ചു, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം? പ്രൈസ് ദി ലോർഡ്. വചനം പഠിക്കുമ്പോൾ ഒരുപാട് ഭാഗത്ത് ദൈവം തമ്പുരാൻ നേരിട്ട് സംസാരിക്കുകയും ആലോചന കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12 അധ്യായത്തിൽ ഹല്ലേലൂയ, മോശയ്ക്കും മിരിയാമിനും അഹരോനും ദൈവം ആലോചന കൊടുക്കുന്നുണ്ട്. മിരിയാം പ്രവാചകിയാണ്, അഹരോൻ പുരോഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയോ ദൈവസനിൽ വിശ്വസ്തനാകുന്ന ഒരു മനുഷ്യനാ. മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ തന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തൻ. ഇത് ദൈവം നേരിട്ട് കൊടുക്കുന്ന ഒരാലോചനയാ. സ്തോത്രം. എന്താണ് ഈ ആലോചന? എന്തോ സംഭവിക്കുന്നതിന് മുമ്പ്, നശിക്കുന്നതിന് മുമ്പ്,
കൊടുക്കുന്ന ദൈവിക സന്ദേശമാണ് ദൈവത്തിന്റെ ആലോചന. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങൾ കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ അനുഭവിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം, അഭിഷക്തന്മാരിലൂടെയുള്ള ഇടപെടൽ, അവരുടെ ജീവിതത്തിൽ ആലോചനകൾ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായി മാറുവാട്ടിടയായി. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറി കടന്നു വരും. ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി കണ്ടിട്ട്, അവരുടെ ഉയർച്ച കണ്ടിട്ട്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഈ അഭിഷക്തൻ അല്ലെങ്കിൽ ആസാപ്പ് ദൈവത്തോട് പറയുക, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവർക്കൊന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കുന്ന ഞാൻ കാണുന്നില്ല. പക്ഷെ തിരുവചനം താഴെഭാഗത്തിൽ കടന്നു വരുമ്പോൾ ഈ ശത്രുവിനെ ഞാൻ യഹോവയാകുന്ന ദൈവം വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുക. ഒരടിസ്ഥാനമില്ല, എപ്പോ വേണേലും തകർന്നു പോകാം. പക്ഷേ അങ്ങനെയല്ല, ദൈവത്തിന്റെ ആലോചന കേൾക്കുന്ന ദൈവ പൈതലെ, ആലോചന ശ്രദ്ധിക്കുന്ന ദൈവ പൈതലെ, ദൈവ വചനത്തിന്റെ ആലോചന ഗ്രഹിക്കുന്ന വത്സല്യ പിതാവേ, വത്സല്യ സഹോദര സഹോദരി, നീ തകർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഏത് പ്രതികൂലത്തിലും തന്റെ ജനത്തിനെ സൂക്ഷിപ്പാൻ എന്റെ ദൈവം ശക്തനാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വിടുവിപ്പാൻ എന്റെ ദൈവം ശക്തനാ. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്തുകൊണ്ട് അവന്റെ വഴിയിലൂടെ, അവൻ പോകുന്ന പാന്താവിലൂടെ, കാൽ ചുവടിലൂടെ, സത്യവേദപുസ്തക അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ കർത്താവ് ബലപ്പെടുത്തട്ടെ. പ്രൈസ് ദ ലോർഡ്. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ അത് മഹത്വത്തിൽ കൈക്കൊള്ളും. സ്തോത്രം, ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറയുക, നീ നിനക്കിവിടെ എന്താ കാര്യം? പ്രൈസ് ദ ലോർഡ്. നിനക്കൊരു ദൂരയാത്ര ചെയ്യാനുണ്ട്. ദൈവം വലിയൊരു സന്ദേശം കൊടുത്തു, ആലോചന കൊടുത്തു. ഇന്ന് പകൽക്കാലം മടുത്ത്, ജീവിതം മടുത്ത്, ശുശ്രൂഷ വേണ്ട, ശുശ്രൂഷയിൽ മടുപ്പ്, ശുശ്രൂഷ വേണ്ടെന്ന് വെച്ച് ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഏലിയാവ് കിടക്കുന്നത് പോലെ മരണം മുഖാമുഖമായി കണ്ട് മടുത്ത് കിടക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക. ആത്മാവിൽ നിന്ന് പകൽക്കാലം ആലോചന കൈമാറുകയാ. നിനക്കൊരു ദൂരയാത്ര ചെയ്യാനുണ്ട്, ചില ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. ഏലിയാവിനെ പോറ്റുവാൻ ദൈവം ശക്തനാ. സ്തോത്രം. ഏലിയാവിന്റെ ശുശ്രൂഷ മേഖലകളിൽ ആ കാലഘട്ടത്തിലെല്ലാം ദൈവത്തിന്റെ കൃപ ഏലിയാവിനോട് കൂടെയിരുന്നു. സ്തോത്രം. ഏലിയാവ് വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ദൈവനാമമായി ഓടുമ്പോൾ, അനേക ദൈവ പ്രവർത്തിക്കായി ഏലിയാവ് സഞ്ചരിക്കുമ്പോൾ, ഒരു ദിവസം വഴിയിലൂടെ സഞ്ചരിച്ച് കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ താൻ പോകുന്നത് കണ്ട് ദർശിക്കുവാണ്ടിടയായി. സ്തോത്രം. തന്റെ ഭവനത്തിലുള്ളവരോട് ആ സ്ത്രീ പറയുക, ഈ വഴിയിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്നു, അവൻ ഒരു ദൈവഭക്തനാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു ദൈവഭക്തനാ, ഒരഭിഷക്തനാ എന്ന് വിശ്വാസ പോർക്കളം പറയുന്നതിനേക്കാൾ ഉപരിയായി, നീ ഒരു ദൈവഭക്തനെന്നും ഒരു വിശ്വാസിയെന്നും ഒരഭിഷക്തനെന്നും, ഹല്ലേലൂയ, അവര് പറയുന്നതിനേക്കാൾ ഉപരിയായി പറയേണ്ടത് ലോകമാണ്, ദൈവമാണ് അത് പറയേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസി പറയുക, നമുക്ക് അവന് വേണ്ടി ഒരു റൂം പണിതു കൊടുക്കാം, അവന് വേണ്ടി റൂം പണിതു കൊടുക്കാം, അവന് വിശ്രമിപ്പാൻ ചില കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാം. എന്തൊരു പ്രത്യാശജനകമാകുന്ന കാര്യമാ. നല്ലൊരു അഭിഷക്തനെ തിരഞ്ഞെടുക്കും ലോകമല്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവമാണ് അവരെ തിരഞ്ഞെടുത്തത്. പക്ഷേ ദൈവവചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നല്ലൊരു സർട്ടിഫിക്കറ്റ് ദേശത്ത് തരണമെങ്കിൽ അതുപോലെ ജീവിച്ച നല്ലൊരു സർട്ടിഫിക്കറ്റ് ദൈവം തരാൻ നമുക്ക് വേണ്ടി ഒരുക്കും. പക്ഷേ ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഈ വായിച്ച വചനത്തിലേക്ക് കടന്നു വരിക. ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാ. കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ വചനത്തിൽ കൂടെ ഇടപെടും. ദൈവം തപര നമ്മളെ വചനത്തിൽ കൂടെ സംസാരിക്കും, നേരിട്ട് നമ്മളോട് സംസാരിക്കും. നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്നോട് ദൈവം സംസാരിക്കുന്നില്ല, പ്രവാചകന്മാരിലൂടെയാണ് സംസാരിക്കുന്നത്. സത്യം ശരിയാണ്, ഒരു ഭാഗത്ത് ശരിയാ. ആലൊരു സുവിശേഷം പറഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീരുമ്പോൾ, ആത്മീയ മണ്ഡലത്തിലേക്ക് ഉയർച്ച കൈപിടിക്കുവാൻ പ്രവാചക ഗണത്തെ കർത്താവ് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. വലിയ പ്രവാചകന്മാരുമുണ്ട്, ചെറിയ പ്രവാചകന്മാരുമുണ്ട്. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ദൈവമാ. നീ ദൈവസിനെ മുഴങ്കാൽ മടക്കിയ, പ്രൈസ് ദ, ദൈവം നിന്നോട് തീർച്ചയായിട്ടും സംസാരിക്കും. ഹോരേബിൽ വന്ന മോശയോട് ദൈവം തപര തീർച്ചയായിട്ടും സംസാരിച്ച്, മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പൂരിക്കളയ. ഇന്ന് പകൽക്കാലം എന്നോടും നിന്നോടും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതികൂലത്തിൽ നീ ആയാലും, ഏത് കഷ്ടതയിലായാലും, ജീവിതം മടുത്ത് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാലും നിന്നോട് സംസാരിക്കുന്ന ദൈവമുണ്ട്. ആ പ്രതികൂലത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാ. സ്തോത്രം. പെട്ടെന്ന് ഓടി കടന്നു പോകാൻ ആഗ്രഹിക്കുക. ഒന്ന്, ദൈവത്തിന്റെ ആലോചനയാൽ ദൈവം തമ്പുരാൻ നമ്മളെ വഴി നടത്തുന്ന ദൈവമാ. സ്തോത്രം. 31-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ, തന്റെ നാമം നിമിത്തം
നീ എന്നെ നീതിപാതകളിൽ നടത്തുന്ന ദൈവമാണ്. സ്തോത്രം തന്റെ നാമ നിമിത്തം. ഒന്ന്, ദൈവത്തിന്റെ ആലോചനകളെയാൽ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ നാമം നിമിത്തം നീതിപാതകളിൽ കൂടെ നടത്തുന്ന ദൈവമാണ്. നാമം, യേശുവിന്റെ നാമം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമം, ദൈവത്തിന്റെ നാമം, എല്ലാ നാമത്തെക്കാളും മേലായൊരു നാമമുണ്ടെങ്കിൽ അതിന്റെ യേശുവിന്റെ നാമമാ. ഹല്ലേലൂയ, സകല മുഴങ്കാലുകളും യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ മടങ്ങും. എല്ലാം നാമത്തെക്കാളും മേലായൊരു നാമമാ. അവന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ശാന്തമാകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കാറ്റും കടലും ശാന്തമാകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല ചരാചരങ്ങളും ശാന്തമാകും. യേശുവിന്റെ നാമത്തിൽ പ്രകൃതിമേൽ അധികാരമുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഈ നാമമുണ്ടല്ലോ, എല്ലാം നാമത്തെക്കാളും മേലായൊരു നാമമുണ്ടെങ്കിൽ അതിന്റെ യേശു ക്രിസ്തുവിന്റെ നാമമാ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ വചനം എങ്ങനെയാണ് വായിക്കുന്നത്? തന്റെ നാമനിമിത്തം, ദൈവത്തിന്റെ നാമനിമിത്തം നീ എന്നെ നീതിപാതകളിൽ കൂടെ നടത്തുവാൻ ശക്തനാകുന്ന ദൈവമാണ്. ഒന്ന്, അവന്റെ ആലോചനകളാൽ ദൈവം നമ്മളെ വഴി നടത്തും. രണ്ട്, നടത്തുന്നുണ്ടെങ്കിൽ അത് ദൈവം നാമത്തിലാണ് ദൈവം നമ്മളെ വഴി നടത്തുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മൂന്നാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൈവം നമ്മളെ ദൈവനാമത്തിൽ വഴി നടത്തുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, മൂന്നാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നീരുറവയുടെ അടുക്കലേക്കാണ് ദൈവം നമ്മളെ വഴി നടത്തുന്നത്. ആലോചനയാൽ വഴി നടത്തുന്ന ദൈവമാ. അതെങ്ങനെ നടത്തും? ദൈവനാമത്തിൽ നമ്മൾ നടത്തുക. സ്തോത്രം. മൂന്നാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ ദൈവം എന്ത് ചെയ്യ? നീരുറവയുടെ അടുക്കലേക്ക്. പ്രൈസ് ദ ലോർഡ്. നന്മയുടെ അടുക്കലേക്ക്. യെശയ്യാവിന്റെ പുസ്തകം 49:10 വായിക്കുമ്പോൾ നീരുറവയുടെ അരികിലേക്ക് നടത്തുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. നിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമ്മളെ നടത്തുന്ന ദൈവമാ. ആലോചനയും നടത്തുന്ന ദൈവമാ. അവിടെ കൊണ്ട് തീർന്നില്ല, നിന്നെ നടത്തുന്നുണ്ടെങ്കിൽ നീരുറവയുടെ അടുക്കലേക്ക് വഴി നടത്തുന്ന ദൈവമാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ആ ദൈവവചനം ഏറ്റെടുക്കും? അവരെ ഓർത്ത് നന്ദിയോടെ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹാഗർ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു, ഉഴന്നു നടന്നെന്ന. ബേർശേബ മരുഭൂമിയിൽ കൂടെ ഹാഗർ ഉഴന്നു നടന്നു. അബ്രഹാം പിതാവ് കൊടുത്തുവിട്ട ഒരു തുരുത്തി വെള്ളവും അപ്പക്കഷ്ണവും തീർന്ന്, ലഭിക്കേണ്ട നന്മകൾ മുഴുവനും ലഭിച്ചു. കൊടുക്കേണ്ടത് കൊടുത്തുവിട്ട് മരുഭൂമിയിൽ വെച്ച് അതെല്ലാം തീർന്നു പോയപ്പോൾ ഇനി സഹായിപ്പാൻ മാറ്റാരുമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മരുഭൂമി സമമാകുന്ന ജീവിതം നയിക്കുന്ന ദൈവവൈദ്യരെ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയുക, നിനക്കുള്ള സകല വഴികളും അടയട്ടെ, പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോകുകയാ. ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ ദൈവം ഒരു നീരുറവെ തുറന്നുകൊടുത്തു. മനുഷ്യരാരുമല്ല നീരുറവെ തുറന്നുകൊടുത്തത്. അബ്രഹാം പിതാവ് മാനുഷികപരമായി ഒരു തുരുത്തി വെള്ളവും അപ്പക്കഷ്ണം കൊടുത്തുവിട്ടപ്പോൾ ദൈവം തമ്പുരാൻ അതുകൊണ്ട് നിർത്തിയില്ല. അവൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു നീരുറവെ തുറന്നുകൊടുത്ത് നമ്മളെ വഴി നടത്തുന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ നീരുറവയുടെ അരികിലേക്ക് വഴി നടത്തുന്ന ദൈവമാ. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ നാമത്തിൽ ആരാധിപ്പാൽ സത്യദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, നിനക്ക് ദൈവം തമ്പുരാൻ നിന്നെ മാനിക്കുന്ന ദൈവമാ, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ആരെല്ലാം കൈവിട്ടാലും ദൈവം നിന്നെ കൈവിടുന്ന ദൈവമല്ല. പ്രൈസ് ദ ലോർഡ്. ഹാഗറിന്റെ ജീവിതത്തിൽ എല്ലാവരും തന്നെ കൈവിട്ട്. സ്തോത്രം. ബുദ്ധിമുട്ടുകളും മാനസിക വേദനകളും അനുഭവിച്ച് കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് മറുഭാഗത്ത് കുറ്റിച്ചുവട്ടിൽ കുഞ്ഞിനെ മാറ്റിക്കിടത്തിയിട്ട് നിലവിളിക്കുന്ന ഒരു ഹാഗറിനെ, കരയുന്ന ഒരു ഹാഗറിനെ ദൈവവചനം ശക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം കരയുന്ന ദൈവവൈദ്യലെ, നിലവിളിക്കുന്ന ദൈവവൈദ്യലെ, മരണം മുഖാമുഖമായി കാണുന്ന ദൈവവൈദ്യലെ, മരണം മരുഭൂമി സമമാകുന്ന ജീവിതം നയിക്കുന്ന ദൈവവൈദ്യലെ, ആത്മാവിൽ ഇന്ന് പകൽക്കാല ദൂത് വിളിച്ചു പറയുക, മരുഭൂമി സമമാകുന്ന ജീവിതത്തെ എന്റെ കർത്താവ് മാറ്റാൻ പോകുകയാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ഏതും മേഖലയുണ്ടോ, അവിടെ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദ ലോർഡ്. ചില തലമുറയുടെ ഭാവി, അവരുടെ വിവാഹം ഒരുങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ഭാവിയെ ഒതുക്കിക്കളയുന്ന, അവരുടെ വിദ്യാഭ്യാസ മേഖലയെ ഒതുക്കിക്കളയുന്ന, വിവാഹത്തിന്റെ വഴികളെ അടച്ചു കളയുന്ന സകല അന്യാരാധന കെട്ടുപാടുകളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുക. വലിയൊരു വിടുതല ഞാൻ ആത്മാവിൽ കാണുകയ. ചില തലമുറയ്ക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയ. സ്തോത്രം. 2018 9 മാസം തികയുന്നതിന് മുമ്പ് നിന്റെ തലമുറയ്ക്ക് ചില പുതുവഴികളെ കർത്താവ് ഒരുക്കാൻ പോകുക.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നന്ദിയോടെ ഇന്ന് പകൽക്കാല ദൈവത്തെ സ്തുതിക്കുക. ഹാഗനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, പെട്ടെന്ന് ചെന്നിട്ട് കുറുങ്കാട്ടിൽ അതിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് മറുഭാഗത്ത് കിടക്കുന്ന നിന്റെ കുഞ്ഞിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഒരു സുപ്രഭാതത്തിൽ മരണം മുഖാമുഖമായി കണ്ട്, ഒരു കാലഘട്ടത്തിൽ ഞാൻ മരിച്ചു പോകുമെന്ന് നീ തന്നെ വിധി പറഞ്ഞ്, പക്ഷെ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, നിന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. പ്രതികൂലം അനുഭവിക്കുന്ന ദൈവവൈദ്യനെ കുറ്റിച്ചുവട്ടിൽ കുട്ടിൽക്കാട്ടിൽ എന്ന പോലെ പ്രതികൂലത്തിൽ ആർക്കും ചെന്നെത്താൻ പറ്റാത്ത മേഖലകളിൽ നിന്റെ തലമുറകളെ പ്രതികൂലത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനെന്ന് ആത്മാവിൽ ഇന്ന് പകൽക്കാലം ദൂതായി വിളിച്ചു പറയുക. ചില പ്രതികൂലങ്ങൾ ദൈവജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ചില കെട്ടുപാടുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിൽ നിന്ന് മാറിപ്പോവാൻ കൽപ്പിക്കുക. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഹാഗര് ആ മകന് വെള്ളം കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവ, നീ പ്രതീക്ഷിക്കാത്ത നീരുറവ. നമ്മൾ പലപ്പോഴും ചില മേഖലകളിൽ പ്രതീക്ഷിക്കും, ഇന്ന മേഖലകളിൽ കർത്താവ് എനിക്കൊരു വഴിയൊരുക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്ന സ്ഥലത്ത് കർത്താവ് എനിക്കൊരു വഴിയൊരുക്കും. എല്ലാ മറ്റും ശരിയാകണമെന്നില്ല, പക്ഷെ കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ഏത് മേഖലകളിൽ നീരുറവ് തുറക്കണമെന്നും ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ചെല്ലുന്ന ദേശത്ത് ഏത് മേഖലയിലായിരിക്കണം ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയുന്ന, ദൈവാലോചന ശ്രദ്ധിക്കുന്ന ദൈവജനത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ്, ദൈവത്തിന്റെ ആലോചന ഏറ്റെടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, അവന്റെ നാമത്തിലാണ് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ്, അവന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചുവെങ്കിൽ നിനക്കൊരു നീരുറവ തമ്പുരാൻ തുറന്നിട്ടുണ്ട്. പ്രതികൂലത്തിൽ, മരുഭൂമിയിൽ, കഷ്ടതയിൽ, ആരുമില്ലാത്ത മേഖലയിൽ, ആരും നിന്നെ അറിയാത്ത മേഖലയിൽ, നീ പോലെ ചിന്തിക്കാത്ത മേഖലയിൽ ദൈവാത്മാവി വിളിച്ചു പറയുക, ദൈവം തമ്പുരാൻ ചില നീരുറവ തുറന്നുകൊണ്ടിരിക്കുക. ഞാൻ നന്ദിയോടെ നന്ദിയോടെന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മൂന്നാമത്തേത്, നീരുറവയുടെ അരികിലേക്ക് നടത്തുന്ന ദൈവമാ. സ്തോത്രം. നാലാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ പോകേണ്ട വഴി നിനക്ക് കാണിച്ചു തരുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന ചോദിച്ച് ഇറങ്ങുന്ന ദൈവവൈദ്യരെ, നീ പോകേണ്ട വഴി അവൻ നിനക്ക് കാണിച്ചു തരും. നീ ഏത് മേഖലയിലൂടെ സഞ്ചരിക്കണമെന്ന് ദൈവം അത് നിനക്ക് കാണിച്ചു തരും. സ്തോത്രം. ആ മലയിലുമല്ല ഈ മലയിലുമല്ല ദൈവമുള്ളത്. സ്തോത്രം. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമല്ല ഉയർച്ച വരുന്നത്, ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഇന്ന് മനുഷ്യനെല്ലാം ഓടുന്നത് വിടുതലുകൾ പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ്. സ്തോത്രം. രോഗങ്ങൾ മാറുവാൻ വേണ്ടി മാത്രമാണ് മനുഷ്യൻ ഇന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓടുന്ന വ്യക്തികളോട് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം, രോഗം പ്രാപിച്ച രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് കൊണ്ടോ, നിന്റെ പ്രശ്നത്തിനോ, വസ്തു വിറ്റത് കൊണ്ടോ, നിന്റെ തലമുറകൾക്ക് ഭാവി ഒരുക്കിയത് കൊണ്ടോ, ഒന്നും ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് കാണത്തില്ല. ജീവന്റെ പുസ്തകത്തിൽ പേര് കാണണമെങ്കിൽ മാനസാന്തരപ്പെടണം, വിശുദ്ധ ജീവിതം നയിക്കണം, സ്നാനപ്പെടണം. ദൈവസഭയുടെ അംഗമായി തീർന്ന ദൈവവൈദ്യരെ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അതോർത്തുന്ന പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നീ പോകേണ്ട വഴി നിനക്ക് കാണിച്ചു തരുന്ന ദൈവമാ. സ്തോത്രം. അഞ്ചാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വഴി സമാധാന മാർഗത്തിൽ നിന്നെ നടത്തുന്ന ദൈവമാ. പോകേണ്ട വഴി നിന്നെ കാണിച്ചു തരും. അഞ്ചാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സമാധാന മാർഗത്തിൽ നടത്തുന്ന ദൈവമാ. സ്തോത്രം. ആറാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സകല സത്യത്തിലും നിന്നെ വഴി നടത്തുന്ന ദൈവമാ. ദൈവത്തിന്റെ ആലോചന തികവുള്ളതാ, ദൈവത്തിന്റെ വചനം തികവുള്ളതാ, ദൈവാലോചന ഏറ്റെടുക്കുന്ന ദൈവവൈദ്യരെ ഞാൻ നന്ദിയോടെ പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുക. അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദൈവം നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. പോകേണ്ട വഴി കാണിച്ചു തരുന്ന ദൈവമാ, സമാധാന മാർഗത്തിൽ എത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ലോകം തരാത്തൊരു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ലോകത്തിന് ആ സമാധാനം തരാൻ പറ്റത്തില്ല, ലോകത്തിനൊരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ആ ഒലിവുമലയിൽ വെച്ച് യാത്ര തിരിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകം തരാത്തൊരു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. രണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. പ്രൈസ് ദ ലോർഡ്. ആ പരിശുദ്ധാത്മാവോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ. സകല സത്യത്തിലും നടത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആവശ്യമാണ്. ആമേൻ.
പ്രൈസലോൺ. കഴിഞ്ഞ കാലഘട്ടത്തിൽ പിതാക്കന്മാർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിലും ദൈവസഭകളിലും നടന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് മാറി നിൽക്കുക, ദൈവപ്രവൃത്തി ലെവലേശം പോലുമില്ല, ഭിന്നതയുടെ ആത്മാവ്, മത്സരത്തിന്റെ ആത്മാവ്, മത്സരത്തിന്റെ ആരാധന, ഇതൊക്കെ ലോകത്തിൽ നടക്കുമ്പോൾ നമ്മളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ ആലോചന ഏറ്റെടുക്കുക, ദൈവവചനം ഏറ്റെടുക്കുക, മാനസാന്തരപ്പെടുക, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഓട്, ആത്മീയ മണ്ഡലത്തിലേക്ക് മടങ്ങി വാ. അവരെ ഓർത്തുന്ന പകൽക്കാലം ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം ജയമെടുക്കുക. സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്ന ദൈവമാ, പോകേണ്ട വഴി കാണിച്ചു തരുന്ന ദൈവമാ, സമാധാന മാർഗത്തിൽ നടത്തുന്ന ദൈവമാ, നീരുറവയുടെ അടുക്കിലേക്ക് നടത്തുന്ന ദൈവമാ, ആലോചനയാ നടത്തുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ആ ദൈവ വചനത്തിൻ്റെ ആല് സ്വീകരിച്ചുകൊണ്ട്, ആ ദൈവ വചനം ഏറ്റെടുത്തുകൊണ്ട് എത്ര പേരിന്ന് പകൽക്കാലം മുൻപോട്ട് കടന്നു പോകും. ഹല്ലേലൂയ. നീ ദൈവത്തെ വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമെങ്കിൽ യേശുവിനെ അറിയുവാൻ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ, കർത്താവായി അംഗീകരിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിനക്കൊരു അവസരം ഒരുക്കി തരിക. ആ യേശുവിന്റെ പാന്താവിലേക്ക്, യേശുവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന ദൈവജനത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. നീരുറവ, ദൈവം തുറന്ന നീരുറവ ഒരിക്കലും വറ്റിപ്പോകത്തില്ല, ദൈവം തരുന്ന സമാധാനം ഒരിക്കലും നിന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്കൊരു വഴി, പോകേണ്ട വഴി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ വഴി ഒരു മനുഷ്യനും അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, എതിരാളികൾ പലരുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും ആ വാതിൽ അടയ്ക്കാൻ പറ്റത്തില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുക, എതിരാളികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സത്യമായ എതിരാളികളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുക, അതിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്ന വാതിൽ, ദൈവം ഒരു നീറവ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഒരു ശത്രുവിനും അടയ്ക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേരിന്ന് പകൽക്കാല വചനം ഏറ്റെടുക്കും, എനിക്ക് ദൈവം ചില വാതിലുകളെ തുറന്നിരിക്കുക, ദൈവം ചില നീരുറവെ തുറന്നിരിക്കുക, ശത്രു അത് അടയ്ക്കാൻ പറ്റത്തില്ല. തുറന്നത് പ്രതികൂലത്തിൽ, നീ ചിന്തിക്കാത്ത മേഖലയിൽ, പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ ആത്മാവി ദൂത് വിളിച്ചു പറയുക, ചില നീരുറവെ കർത്താവ് തുറക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നീ പല വാതിലുകളിൽ പോയി മുട്ടി, പല വ്യക്തികളോട് ഒരു ജോലിക്ക് വേണ്ടി നീ അപേക്ഷിച്ച്, പക്ഷെ ആ വാതിലുകൾ എല്ലാം അടഞ്ഞു പോയപ്പോൾ മരുഭൂമിയിൽ നീ പോലും പ്രതീക്ഷിക്കാത്ത ചില നിലവാരത്തിൽ ചില നീരുറവെ തുറക്കാൻ പോകുക. അതിവിദൂരമല്ല, ആ വഴി അടുത്തുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവവൈദ്യരെ ആത്മാവ് ദൂത് വിളിച്ചു പറയുക, ചില വഴികളെ തമ്പുരാൻ തുറക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില പ്രതികൂലങ്ങളെ കർത്താവ് വെട്ടിമാറ്റുക, അനുകൂലമായി നിന്നെ ദൈവം തമ്പുരാൻ ഉറപ്പിക്കാൻ പോകുക. ഒരു മേഖലയിലും നിന്നെ ഉറപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രു വാദഗതി മുടക്കുമ്പോൾ ഹല്ലേലൂയ മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ നിന്നെ ഉറപ്പിക്കാൻ പോകുക, പ്രതികൂലത്തിൽ എന്റെ കർത്താവ് ഉറപ്പിക്കാൻ പോകുക, പോകേണ്ട വഴിയിൽ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോകുക, ആലോചനയ എന്റെ കർത്താവ് ഉറപ്പിക്കാൻ പോകുക, സത്യത്തിന്റെ മാർഗത്തിൽ എന്റെ ദൈവം തമ്പുരാൻ നിന്നെ ഉറപ്പിക്കാൻ പോകുക. ഞാൻ നന്ദിയോടെ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുക. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല, ആഴമായി സ്നേഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ അനേകം കടന്നു വന്നു, സ്തോത്രം. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്ന, അവരുടെ കണ്ണ് പുറ്റികൊണ്ട് ഒന്തി നിൽക്കുക, പക്ഷെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ നടക്കട്ടെ, ഇതെല്ലാം അതിന് മുമ്പിൽ നടക്കട്ടെ, പക്ഷെ ഞാൻ അവനെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുക. അടിസ്ഥാനമില്ല, ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യരെ നിനക്ക് അടിസ്ഥാനമുണ്ട്. ക്രിസ്തുവാകുന്ന പാറമേലാ ദൈവസഭ പണിതിരിക്കുന്നത്, ഫൗണ്ടേഷനുണ്ട്, അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനമുള്ള സഭകൾ തകരത്തില്ല, അടിസ്ഥാനമുള്ള കുടുംബങ്ങൾ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിൽ പല സഭകളുമുണ്ട്, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമുള്ള സഭകൾ വളരെ വിരളമാ. അടിസ്ഥാനമുള്ള ദൈവജനത്തെയും ദൈവസഭകളെയും അഭിഷക്തന്മാരെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ സഭകളെ തകർക്കുവാൻ ഏതെല്ലാം കോടതികൾ വന്നാലും ഗവൺമെന്റ് വന്നാലും ദൈവത്തിന്റെ സഭയെ തകർക്കുവാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ സഭ, അത് ദൈവത്തിന്റെ ദാനമാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നന്ദി അർപ്പിക്കുക, നന്ദിയോടെ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുക. നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും, പിന്നത്തേതിൽ ആ ആലോചന മഹത്വത്തിൽ കൈക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം നിന്നോട് പറഞ്ഞ ആലോചന, ദൈവാത്മാവ് നിന്നോട് പറഞ്ഞ പ്രവചന ദൂതുകൾ, ദൈവവചനത്തിൽ കൂടെ തന്ന ആലോചനകൾ, അത് സഫലീകരിപ്പാൻ, അത് ഹാല് പൂർത്തീകരിപ്പാൻ ദൈവത്തിന്റെ സമയമെടുത്തിരിക്കുക. ഹല്ലേലൂയ. ഭാരപ്പെട്ടു പോകരുത്. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ചിന്നാഭിന്നമായി കിടക്കുന്ന
ഒന്നൊന്നിനോട് ചേരാൻ പറ്റാത്ത രീതിയിൽ ഛിന്നഭിന്നമായി കിടക്കുന്ന ശിഥിലീകരിച്ച് പോകത്തക്ക രീതിയിൽ ശത്രുവിന്റെ വ്യാപാരമുള്ള ഭവനത്തിന്റെ അകത്തളത്തിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കുന്നതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ചില അത്ഭുതങ്ങൾ അവിടെ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ ആ ഭവനത്തിന്റെ അകത്തളത്തിൽ നടക്കട്ടെ. ശത്രുവിന്റെ എല്ലാ വ്യാപാരങ്ങളും ശത്രുവിന്റെ എല്ലാ കെട്ടുപാടുകളും യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു മാറുവാൻ കൽപ്പിക്കുക. നന്ദിയോടെ നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിവന്ന രോഗം, സ്തോത്രം, ഹല്ലേലൂയ, അതിനാൽ ഭാരപ്പെട്ട് മരണം മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാതാവിന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദർശിക്കുന്നു. ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, ഇന്ന് പകൽക്കാലം ആ വലിവന്ന രോഗത്തെ നിന്റെ ശരീരത്തിൽ നിന്റെ കർത്താവ് എടുത്തു മാറ്റാൻ പോകുക. നിന്റെ ശരീരത്തിൽ നിന്റെ കർത്താവ് എടുത്തു മാറ്റാൻ പോകുക. ഇന്ന് പകൽക്കാലം യേശുവിനെ അറിയേണ്ട ഒരു സമയമാ. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ട ഒരു സമയമാ. ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുന്നതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ രോഗബന്ധനം യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തകർന്നു മാറട്ടെ. നമ്മളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മരുഭൂമി നിനക്ക് വേണ്ടി ചില നീരുറവെ തുറക്കുവാൻ ദൈവം ശക്തനാ. ആ നീരുറവയുടെ അടുക്കിലേക്ക് യെശയ്യാ വിളിച്ചു പറയുക, നീരുറവയുടെ അടുക്കിലേക്ക് അയക്കുന്ന ഒരു ദൈവം, നടത്തുന്ന ദൈവം. ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരട്ടെ, നിന്നെ കൈവിടാത്തൊരു ദൈവം സ്വർഗത്തിലുണ്ട്. നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ദാവീദ് പറയുക, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എന്തുകൊണ്ടാണ് പറയുന്നത്? തൻ്റെ മാതാപിതാക്കളെ ചരിത്രം ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ദാവീദിൻ്റെ മാതാപിതാക്കളുടെ വേർപാട് താൻ അനുഭവിച്ചപ്പോൾ, ആ ദുഃഖം അനുഭവിച്ചപ്പോൾ താൻ പറയുക, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ, കഷ്ടത നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ ആലോചന ശ്രദ്ധിച്ചുകൊണ്ട് ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ദൈവവൈദ്യലെ നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതുവരെയും ഇതുപോലൊരു സൗഭാഗ്യം നിന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക, നിന്റെ സ്ഥിതി മാറ്റാൻ പോകുക, നിന്റെ ഭവനത്തിൻ്റെ അവസ്ഥകൾ കർത്താവ് മാറ്റാൻ പോകുക, നിന്റെ സ്ഥിതിക്ക് കർത്താവ് ഭേദം വരുത്താൻ പോകുക. നീ ഏത് വ്യക്തിയും ആയിരിക്കാം, ഏത് ആ കുലത്തിലോ ഏത് മതത്തിലോ ഉള്ള വ്യക്തി ആയിരിക്കാം, ഏത് വ്യക്തികളെയും ആരാധിക്കുന്ന വ്യക്തി ആയിരിക്കാം, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റിവിരിക്കാൻ പോകുക. കേൾക്കപ്പെട്ട ദൂതന് മുമ്പാകെ, നൽകപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ ഒരു നിമിഷം ദൈവകരത്തിൽ സമർപ്പിക്കാമോ? നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ ഹല്ലേലൂയ ഏതും ആയിക്കൊള്ളട്ടെ, ദൈവകരത്തിൽ ഏൽപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നിമിഷത്തെ ഓർത്ത് നാഥാ ഞങ്ങൾ നന്ദിയോടെ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവവചനം കേട്ട് ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ വ്യക്തികളെയും യേശുവിന്റെ കരത്തിൽ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. രോഗികളായി ഭാരപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ ഏൽപ്പിക്കുന്നു. ആ രോഗത്തിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ, പരിപൂർണ്ണ ആശ്വാസം സ്വർഗം ഒരുക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുള്ള കടഭാരങ്ങൾ മാറട്ടെ, ക്ലേശങ്ങൾ മാറട്ടെ, കർത്താവേ നിന്ദകൾ മാറിപ്പോകട്ടെ. ദൈവത്തിന് പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളായി, തലമുറകളായി, മാതാപിതാക്കളായി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് മാറ്റാൻ പോകുന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വിഷയം യേശുവിൻ്റെ കരത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ വ്യക്തികളും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥന ഘട്ടനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ അൻപാർന്ന നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഏതായാലും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ദയവായി വേഗം ഞങ്ങളെ വിളിച്ചറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഞങ്ങളോട് കൂടെയുണ്ട്. അതുപോലെ തന്നെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ.